ഞങ്ങളപ്പോ ഞങ്ങള് ചെറിയൊരു ബീഫും കൂടി ഓർഡർ ചെയ്തായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ബീഫ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോഴത്തേന്. അല്ലേ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് ചെറിയൊരു റൈഡാണ് കേട്ടോ. ഒന്ന് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴ കൂടിയാണ് നമ്മൾ ഒരു ചെറിയ റൈഡ് പ്ലാൻ ചെയ്തത്. അപ്പം അങ്ങനെ ആനചാടിക്കുത്ത് എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അടിപൊളിയൊരു വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ നല്ലൊരു കാഴ്ചകൾക്ക് പറ്റിയൊരു സ്ഥലം കൂടിയാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ജസ്റ്റ് ഇപ്പം എന്തായാലും ആ റൂട്ടിൽ ഇരിക്കണല്ലേ, നമുക്ക് അന്നേരം അങ്ങോട്ടേക്ക് പോകാമെന്ന പ്ലാനിലിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ തൊടുപുഴ കൂടി തൊമ്മൻകുത്ത് എന്ന് പറയുന്ന വഴിയുണ്ട്, ആ വഴി റൂട്ടിലാണ് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റൂട്ടാണ് കേട്ടോ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് എറണാകുളത്തു നിന്നാണ് വന്നിരിച്ചത്. ഇടവഴികളാണ് കൂടുതലും, എന്നുവെച്ചും നല്ല അടിപൊളി മൈൻഡ്. പഴയകാലത്തെ ചെറിയ ചെറിയ ഓർമ്മകൾ, ഗ്രാമത്തിൽ കൂടിയുള്ളൊരു ചെറിയൊരു പോക്ക്. എന്നാൽ അത്ര വലിയ സിറ്റിയും അല്ല, ആട് സെറ്റപ്പാണ് കേട്ടോ മൊത്തത്തിൽ ഇവിടെയൊക്കെ ഉള്ളത്. നല്ല കാണുന്ന കൊക്കോട കൃഷികളാണ്, കൃഷികളുണ്ട്. അതിനിടയിൽ കൂടി ഒരു വീടുകൾ, റബ്ബർ. എൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകാനായിട്ട് നല്ലൊരു ഫീലുണ്ട്. റോഡൊക്കെ കുഴപ്പമില്ലെന്ന് പറയാം. ഇപ്പോൾ ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞിപ്പോൾ സോറി ജനുവരി ഫെബ്രുവരി ആയി. ഫെബ്രുവരി ആ സ്ഥിതിക്ക് ഏകദേശം വെള്ളത്തിൻ്റെ അളവ് ഏകദേശം കുറവാണ് വരാൻ സാധ്യത കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പം തന്നെ വേനൽക്കാലമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, മഞ്ഞൊക്കെ ഇപ്പം തന്നെ പോവാൻ യാത്രയായിട്ട് നിൽക്കുകയാണ് പോവാനായിട്ട്. എന്നാലും ഇച്ചിരി ഉയരം കൂടിയ സ്ഥലങ്ങളിൽ മഞ്ഞുണ്ടാവും കേട്ടോ, മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ഗ്രാമാന്തരീക്ഷമാണ് കേട്ടോ നമ്മുടെ, ഇതൊക്കെ നമ്മുടെ വയൽ കൊയ്ത് കൊയ്തിട്ടുള്ള സീനുകളാണുണ്ട്. ഇവിടെ മൊത്തം റബ്ബറാണ് കേട്ടോ, റബ്ബറാണെന്ന് പറഞ്ഞ. അപ്പം നമ്മൾ പിന്നെ രാവിലെ 5 മണിക്കാണ് പോകാനായിട്ട് പ്ലാനിട്ടത്. പക്ഷെ എന്താ തെറ്റിയെന്ന് അറിയാമോ, മൊത്തത്തിലാണ് ഉറങ്ങിപ്പോയി. രാവിലെ 4 ഞാൻ എണീറ്റാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് ഇവൻ ഫോണെടുത്തില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങളൊന്നും ചേർത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 8:30 ആയി. 8:30 ഇറങ്ങി 9 ആയപ്പോഴേക്കും പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂരിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒരു ആ മൂന്നാർ റോഡൊക്കെ ഉണ്ടല്ലോ, ആ മൂന്നാർ റോഡ് കയറണ ആ റോഡിൻ്റെ അവിടെ നിന്ന് കോർണറിലായിട്ട് ഞങ്ങളൊരു ഫുഡ് കഴിച്ചായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെ അവിടെ നിന്ന് പിന്നെയാണ് റൈഡ് ചെയ്ത് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ദേവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഗൂഗിളിനോട് ചോദിച്ച് ചോദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് കാടാണ് കേട്ടോ, രക്ഷയില്ലാത്ത കാടാണ്. കാടിൻ്റെ സെൻറ്ററിൽ കൂടി ഇതെങ്ങനെ പോകും. കുറേയൊക്കെ തേക്ക് മരങ്ങളാണ് കൂടുതലും ഈ പറഞ്ഞ സ്ഥലത്ത്. ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ, ഞാനിതില് അങ്ങനെ അധികം പോയിട്ടില്ല. ഇപ്പം അങ്ങനല്ലേ, ഇപ്പം മഞ്ഞ സീസണൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഒരു ഇതാണ്. പക്ഷെ എന്നാലും ചെറിയ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും വെയിലും ഉണ്ട് കേട്ടോ, ഞാൻ രസമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ അത്ര കരിഞ്ഞ് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവണുണ്ട്. പക്ഷെ എന്നാലും ഇത് കണ്ട
വെയിലുണ്ട് കേട്ടോ, ആവശ്യത്തിന് വെയിലൊക്കെ ഉണ്ട്. ഒരുപാട് അപ്പുപ്പും താടിയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടോ? ഇതുണ്ട് ഐസിലോ. നമുക്ക് ഇവിടുന്ന് ഈ റൈറ്റാണ് വഴി കേട്ടോ. പോകാം, വണ്ടി പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കയറാൻ പറ്റുമോ? ഇച്ചിരി ഇത് കണ്ട, ഈ പറയുന്ന വഴിയാണ്. ഓഫ് റോഡ് ഉണ്ട്, നൈസായിട്ട് കയറി പോകാൻ പറ്റും. കിടുക്കാച്ച മല ഇത് കണ്ട, അന്യായ പൊക്കോളത്തിലാട്ടാ പോണത്. അടിപൊളി രസം, നൈസ് റൂട്ടാണ്. നോക്കി പോയതിലേക്ക് താഴ്ത്തരം തന്നെ തീർന്നു മകനെ, ഒരു രക്ഷയില്ല പോലെ. ഈ വഴിയൊക്കെ ഇനി വണ്ടി ഇറക്കണം. ഇത് കണ്ട, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട്. ഇപ്പോൾ മോർണിംഗ് ആയിട്ട് വരാനുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാനിപ്പോൾ വൈകി പോയി, എന്നാലും ഒരു രക്ഷയില്ല. അടിപൊളി രസം, നല്ല കയറ്റം ഉണ്ട് അവിടെ നിന്ന്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നെ. ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് വണ്ടി വെച്ച് ജസ്റ്റ് ഇവിടെയൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ച് ഇറങ്ങിയതാ. ഒരു രക്ഷയില്ല, എന്നാലും മുമ്പോട്ട് തന്നെ പോകാം. ഓക്കെ, അവിടുന്ന് വണ്ടിയൊക്കെ നമ്മളിവിടെ പാർക്ക് ചെയ്തു. അതിനെ കുറച്ച് ആൾക്കാർ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ
ആനച്ചാടിക്കുത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ പറയുന്ന വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടിയൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് വിവിധ മേഖലയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ, വിചാരിച്ചില്ല ഇത്ര ഇത്ര ആളുകൾ ഉണ്ടാവുന്നു. അതേമാത്രം ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ഞങ്ങൾ പോകേണ്ടിയിരുന്നു. പോകുമ്പോൾ ഒരു ചെറിയ ചെറിയ ഇത് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് നല്ല കാഴ്ചകളാണ് എനിക്ക് ഇവിടെ നിന്ന് തന്നത്. എന്നുവെച്ചാൽ ഒരു അമ്പടി അപ്പടി പറയുന്ന ഈ പറയുന്ന പാറക്കെട്ടുകളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന എനിക്ക് വന്നപ്പോൾ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അധികം ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ആയി, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളമൊക്കെ അധികം കുറവായിരിക്കും. ഞാൻ പറഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും ഈ പറയുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ മാക്സിമം കുറയും. അപ്പോൾ എന്നാലും നല്ല അടിപൊളി സെറ്റപ്പാണ് കാണാനായിട്ട് കേട്ടോ. ഈ പറയുന്ന രീതിയിലുള്ള കാട് സെറ്റപ്പൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന സ്ഥലം. നമ്മളിപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ, ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ശരിക്കും എൻജോയ്മെൻ്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഴമൊന്നുമില്ല, പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആയിട്ടൊന്നും കാണില്ല. നോർമലായിട്ട് നമുക്ക് പിടിച്ച് പോരാൻ പറ്റുന്ന ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഗൈസ്, നമ്മുടെ ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് ആനച്ചാടിക്കുത്ത് എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. ഇവിടെ പണ്ട് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ജനവാസങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ആനച്ചാടിക്കുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആനകൾ ഈ പാർട്ടി ഉണ്ട്, കുഴി പോലെ ഉണ്ട്. ഈ കുഴികളിൽ ഇവിടെ പെട്ട് ആകെ സീനാവുന്നൊരു ചെറിയൊരു സ്ഥലമുണ്ട്. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എനിക്ക് ആനച്ചാടിക്കുത്ത് എന്ന് പറയാൻ കാരണം ഉണ്ടായത്. ഓക്കെ, ഞാനിപ്പോൾ വന്ന സമയത്ത് അധികം വെള്ളമൊന്നുമില്ല, ഈ രീതിയിലുള്ള വെള്ളം മാത്രമേ നോക്കിയപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആനച്ചാടിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തീർന്നിട്ടില്ല, ഇനി മുന്നോട്ടേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നത്. ഈ കാറ്റഗറി നമ്മൾ തിരിക്കാണ് വന്നപ്പോൾ ഇത്ര ദൂരമായിട്ട് തോന്നിയില്ല. തിരിച്ച് കയറുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഇത് നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. നല്ലൊക്കെ നല്ല കയറ്റമുണ്ട്, ഇതേമാരത്തെ പടികളാണ് മൊത്തത്തിലുള്ളു. പിന്നെ ഈ ഒരു ഇടുങ്ങിയ വഴി ആണ് ഇതുണ്ടോ, നല്ല മല വ്യൂവൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇതേപോലത്തെ പടി വഴികളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിൽക്കേണ്ട, അതായത് പണ്ട് കാലത്ത് ആനകൾ കൂട്ടത്തോട് വരുന്ന സമയത്ത് ഇതേമാരത്തെ കുഴിയിലൊക്കെ വീഴുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുഴിയിലൊക്കെ വീണതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിന് ആനചാടിക്കുത്ത് എന്ന് പറയുന്ന പ്ലേസിൻ്റെ പേര് വന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ആനച്ചാടി കുത്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. ഇപ്പോൾ ഇത് ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ഇതേ കാണുന്ന വണ്ടിയൊക്കെ ഉണ്ട. ഇതാണ് നമ്മുടെ തൊമ്മൻകുത്ത് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇതും അടിപൊളിയാണ്.
ഇവിടുന്ന് അങ്ങനെ ഇറക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല, ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം വെള്ളമുണ്ടെങ്കിൽ ഇറക്കില്ല ഇവര് അതിൻ്റെ ഉള്ളിലേക്ക്. ഈ കാണുന്ന വെള്ളച്ചാട്ടം കണ്ട ചെറിയ വെള്ളച്ചാട്ടമാണ്, മോളിൽ നിന്നാണ് കുറഞ്ഞാൽ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ ഈ തൊമ്മുഖത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു തടാകം പോലെ സംഭവമുണ്ട്. അവിടെ നിന്ന് ഒഴുകിയിരുന്ന വെള്ളമാണ് ഈ പറയുന്ന ഇത്. നേരെ ഒന്ന് ചഴിഞ്ഞ് വിടാം. എന്നതിൻ്റെ അപ്പുറത്തൊക്കെ മണലാണ്, ഞങ്ങളുടെ കാട് പൊളി ഏരിയയാണ്. നമ്മളിപ്പോൾ ആനച്ചാല് വന്ന സ്ഥിതിക്ക് ഇവിടെയും കൂടി എത്തിയ ഒരു വ്യൂ കൂടി നമുക്ക് കാണിച്ചു തരാമെന്ന് വെച്ച് 2 കിലോമീറ്റർ ഉള്ളു അവിടെ നിന്ന് തൊമ്മുകുത്തുകൾക്ക്, അത് കാണിച്ചു തരാമെന്ന് വെച്ച് നമ്മളിവിടെ ഇങ്ങോട്ട് എത്തിയതാണ്. ഇതാണ് തൊമ്മുകുത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ളൊരു വ്യൂണ്ടാവുന്നത്. ആനച്ചാടിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിലവിലുള്ളതെന്ന് വെച്ചാൽ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു ഫുഡ് കഴിക്കാനുള്ള ഒരു ചെറിയൊരു സ്റ്റോറിൽ ഇറങ്ങിയേക്കണം. അപ്പം നമ്മൾ ഇന്ന് നമ്മളപ്പോൾ ക്യാമറയുടെ ബാക്കിൽ നിന്ന് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാഹുൽ എന്ന് പറയപ്പെടുന്നത്, ഒരു ഹൈ ഓർഡർ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഷാപ്പിലെ ഫുഡ് കഴിക്കാനായിട്ടുള്ള ചെറിയൊരു പോക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എത്തിക്കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു കള്ളു ഷാപ്പുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കള്ളു ഷാപ്പ്, ഈ കാണുന്ന കള്ളു ഷാപ്പ് പുളി ഫുഡ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങാടേക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡ് എന്നറിയാൻ വേണ്ടി നമുക്കൊന്ന് അങ്ങാടേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം നമ്മളിന്നുള്ളത് ഈ കള്ളു ഷാപ്പിലാണ് കേട്ടോ. കള്ളു ഷാപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ബേസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കള്ളു ഷാപ്പാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ആ ഫുഡ് അടിക്കുന്ന ചെറിയൊരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയാലോ. ഓക്കെ, അപ്പം ഞങ്ങൾ ഞങ്ങളിപ്പോൾ മൂവാറ്റുപുഴയിലുണ്ട്. മൂവാറ്റുപുഴയിൽ കള്ളു ഷാപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ കപ്പയും പറയുന്ന ഓറക്കുടിയ മീനും കേട്ടോ. ഇവിടെ ബീഫും നമ്മുടെ പൊറോട്ടയും. അപ്പോൾ നമ്മളിവരെ പരിചയപ്പെട്ടില്ല. ഇത് നമ്മുടെ ബ്ലോഗിൽ വന്നിട്ടുള്ള ഒരു പയ്യനാണ്, ആളുടെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ രാവിലെ പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആനച്ചാടിക്കുത്ത് എങ്ങനെയുണ്ടേ? അപ്പോൾ ഞങ്ങളെന്നപ്പോൾ സമയം പോയെന്ന് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കണ്ടുപോകാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ അതിന് ഉണ്ടാക്കണ വീഡിയോസ് കാണാനായിട്ട് നമുക്ക് സമയം പറ്റിയില്ല. എന്തായാലും നമ്മുടെ ഓടക്കുടിയിൽ നിന്ന് മീൻ്റെ ചാറ് പിന്നെ അവിടെ ഒഴിച്ചിട്ടു. ഇതിനൊരു ബീഫിൻ്റെ കഷ്ണം, ബീഫിൻ്റെ കഷ്ണം വെച്ചിട്ട് പറയുന്നതാണ് നമ്മുടെ പിടി എന്നറിയപ്പെടുന്ന, മൂവാറ്റുപുഴ കിട്ടൊക്കെയാണ് നമുക്ക് ഈ പിടി എന്നറിയപ്പെടുന്ന ഈ വിഭവം കിട്ടുന്നത്. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുണ്ട്, പിന്നെ ഒരു ജീരകം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഫ്ലേവേഴ്സ്. പിന്നെ അതിനകത്ത് അരിപ്പൊടിയിലാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. നമുക്ക് ചിക്കൻ, അങ്ങനെ ചിക്കൻ, ബീഫ്, പന്നി മുതലായ കോമ്പിനേഷൻ, റോസ്റ്റ് പോലത്തുള്ള കോമ്പിനേഷൻസൊക്കെ അതിന് അടിപൊളിയായിരുന്നു. ഞങ്ങളപ്പോൾ ഇന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബീഫും കൂടി ഓർഡർ ചെയ്തത്.
ഒരു രക്ഷയില്ലാത്ത ബീഫ് ഉണ്ട്. അവിടെ രസം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ പിടിക്കൊപ്പം നമ്മുടെ ഈ ബീഫ് കോമ്പിനേറ്റ് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നു നമുക്ക് നോക്കിയിട്ട് കുറച്ച് നോക്കാം. ഒഴിച്ചെന്നുള്ളത് ഗൂഗിൾ പേ നമ്പർ ഏട്ടാ. ഇതിനകത്ത് ഇതിനകത്ത് ഈ പറയുന്ന ബീഫും ഇച്ചിരിയും. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വീഡിയോയിലും അതുപോലെ തന്നെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ആനച്ചാടിക്കുത്ത് എന്ന് പറയുന്ന വീഡിയോയുടെ ഈ ആഴ്ചത്തെ വീഡിയോയുടെ ഇവിടെ ഞാൻ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും ബൈ.